Hi friends, Assalamu alaikum, Namaskaram. Cooking and cleaning like ellavarkum swagatham. Njan Nidira Shafi. Appo njan ivide vannittullathu kudukkachi biryani inde recipe aayittanu. Appo namukku easy aayittu cheyan pattunna method laanu njan idu cheyidirikkunnathu. Appo namukku pettan thanne nammala recipe like kadakkam. അപ്പോൾ നമ്മൾ പഴയ ഒരു കുടുക്കയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മസാല ഇതിന് വേണം അതുകൊണ്ട് തന്നെ 6 ഉള്ളി എടുത്തിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മളത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ അത്യാവശ്യമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് സോറി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മളതിലേക്ക് ഒരു 4 വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം മസാലയൊക്കെ നന്നായി വെന്ത് റെഡിയായിട്ട് കിട്ടണം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ചെടുക്കുകയാണ് നമ്മൾ ഈ കുടുക്കൽ ഈ രീതിക്ക് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് നമ്മൾ നന്നായിട്ട് തന്നെ അതാ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് 2 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സ്പൂണ് ഗരം മസാല അതുപോലെ തന്നെ മല്ലിയില പുതിന ഇലയും കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത് അതുകൂടെ ഞാനൊരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുകൂടെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചിക്കനും കൂടെ ഇടുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഉപ്പ് അതിലേക്ക് വേണം അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നാൽ നന്നായിട്ട് പുളിയുമില്ല ആ ഒരു രീതിക്കുള്ള തൈരാണ് കേട്ടോ അത് അപ്പം ഇനി നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചുവെച്ച് അത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ ആ ടീസ്പൂണിൽ 4 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേലീഫ് ഒരു 3-4 ബേലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 എണ്ണം എടുത്തിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ആണ് അപ്പോൾ അതുകൂടെ നമ്മൾ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇത് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ബിരിയാണി അരിയാണത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് വരരുത് അപ്പം നമ്മൾ ദമ്മിടാൻ പകരം നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ സമയം കൊണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു മസാല കൂടുതലുള്ളത് കുറച്ച് വെള്ളം ആയിട്ടുള്ളത് വേണം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇനി ആ കുടുക്കയിൽ നിന്ന് തന്നെ നമ്മൾ മസാല മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ആ കുടുക്കയിൽ തന്നെയാണ് ദമ്മിടുന്നത് അപ്പോൾ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് അടിഭാഗം കുറച്ച് കുഴി ആയതുകൊണ്ടാണ് നമ്മൾ പരത്തിയിടാൻ സാധിക്കാത്തത് കേട്ടോ മസാല അടിയിൽ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ആ മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചോറ് ഇടുകയാണ് നിങ്ങൾക്ക് ചോറ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഒരു 1/4 വേവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ വലിയ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം
ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിനയില, അത് രണ്ടുകൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ, ഉമ്മയിലേക്ക് ചെയ്യേണ്ട വീണ്ടും അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിരുന്നു കേട്ടോ വീഡിയോ കിട്ടിട്ട്, ഏകദേശം ഒരു 5-6 ദിവസത്തോളമായിരുന്നു, കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇടാതിരുന്നത്. 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത്, അസുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചതിൽ. അപ്പോൾ പ്രത്യേകിച്ച് സുമിത്ര, രവി, അതുപോലെ തന്നെ വാസന്തി, അങ്ങനെ 1-2 പേര് ചോദിച്ചിരുന്നു. ഞാൻ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ്, അവർ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ ഓർത്തതിൽ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ മുകളിൽ ഞാൻ പൈനാപ്പിള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ പൈനാപ്പിൾ ബിരിയാണിയിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നീരും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കഷ്ണട്ടും അതുപോലെ തന്നെ എല്ലാ കിസ്മിസും അതുപോലെ ഉള്ളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നമുക്ക് അതിൽ ബാക്കി വന്ന മസാലയിൽ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ, ബാക്കി കുറച്ച് ഗ്രേവി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ആ നീരൊക്കെ അങ്ങ് താഴേക്ക് ഇറങ്ങുമ്പോൾ ദമ്മിടുന്ന സമയത്ത് നല്ല ടേസ്റ്റും നല്ല കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ച് കളറിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇത് ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ബിരിയാണി. അപ്പോൾ ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. നിങ്ങൾ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വാഴയില വെച്ചിട്ടൊന്നൊരു നാര് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുടുക്കേൻ്റെ ചുറ്റും കുറച്ച് മൈദപ്പൊടി കുഴച്ചിട്ട് പിടിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുപ്പ് വെച്ച് അടച്ചിടുക കേട്ടോ. എന്നിട്ട് മുകളിലൊരു ബാരം കയറ്റി വെച്ചാൽ മതി. പിന്നെ ഞാൻ അടുപ്പിലല്ല വെക്കുന്നത്, ഗ്യാസിലായതുകൊണ്ട് തന്നെ ഈ രീതിക്കാണ് ദമ്മിടുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു, ഞാനൊരു എഗ്ഗ് ബിരിയാണീൻ്റെ റെസിപ്പിയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ഈ ചെമ്പിൻ്റെ അടി കുറച്ച് കുഴിയാണ് കേട്ടോ, കുറച്ച് കൂർത്തിട്ടാണ് ഈ ഒരു കുടുക്കാൻ്റെ അടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിലുള്ള പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പഴയ ഒരു സ്റ്റിക്കൊക്കെ പോയൊരു പാനാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിത് നന്നായി അത് ചൂടാക്കിയതിന് ശേഷം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് കുറച്ച് ഒരു ഭാരം കയറ്റി വെക്കുക. നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്ന ആ ഒരു കല്ലാണ് വെച്ചിട്ടുള്ളത്. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുടുക്കാച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഈസി ടേസ്റ്റി റെസിപ്പിയും അതുപോലെ തന്നെ ക്ലീനിങ് ടിപ്സുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.